ഇല്ല പ്രിയപ്പെട്ട തേനീച്ച സ്നേഹികളെയും തേനീച്ചയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരെയും ദാസ് ഫേമസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ മുൻപത്തെ വീഡിയോയിലെല്ലാം തേനീച്ചയുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തേനീച്ച അസുഖമുള്ള ഒരു തേനീച്ചക്കൂട് നമുക്ക് പരിചയപ്പെടാം തുടർന്ന് അതിനെ എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ കാണുന്ന തേനീച്ചക്കൂട് അസുഖമുള്ളതായിട്ട് കാണപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ പുറത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് ഇപ്പോൾ നാല് ഫ്രെയിമിലും തേനീച്ച ഉണ്ടായിരുന്നു നാല് ഫ്രെയിം ഒന്ന് രണ്ട് മൂന്ന് നാല് അത് കഴിഞ്ഞിട്ട് ഡിഷിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഇതിപ്പം ഇതിന് നാല് ഫ്രെയിമിൽ ഈച്ച ഉണ്ടെങ്കിലും ഇതിലൊന്നും ഫുള്ളായിട്ട് കാണപ്പെടുന്നില്ല അത് കഴിഞ്ഞിട്ട് ഡിഷിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിന് ആഹാരം കൊടുത്തിട്ട് ആഹാരം പതുക്കെ കുടിച്ച ലക്ഷണങ്ങളാണ് ഇതിനകത്തുള്ളത് അതായത് ഇപ്പോഴും ഈ ഫ്ലോട്ടും ഇതെല്ലാം നനവുണ്ട് അപ്പോൾ അത് വളരെ പെട്ടെന്നൊന്നും തേനീച്ച ആഹാരം കുടിച്ചതായിട്ട് കാണപ്പെടുന്നില്ല അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേ നമുക്കറിയാം ഇത് ഇച്ചിരി വീക്കായിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ പുറത്ത് വളരെ ബീസ്റ്റന്ത് കുറവാണ് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം അതായത് ഇപ്പോൾ നാല് കോമ്പ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് ഫ്രെയിം ഇരിക്കാനുള്ള ഈച്ച മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അസുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഓരോ കോമ്പായിട്ട് ചെക്ക് ചെയ്യാം ഇതതിൻ്റെ ലാസ്റ്റ് കോമ്പാണ് ലാസ്റ്റ് കോമ്പ് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് നല്ല ബ്രൂഡോ ഒന്നുമില്ല ഇത് അസുഖമുള്ളതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട് ഇത് നല്ലൊരു കോമ്പായിരുന്നു അതിനെ കറുപ്പിച്ചു അതിൽ ഈച്ച ഇരിക്കാനില്ല ഇതെന്തായാലും നമുക്ക് ഒഴിയേണ്ടി വരും ഇത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്ത കോമ്പ് നമുക്ക് നോക്കാം ഇതൊരു ബ്രൂഡ് കോമ്പാണ് അപ്പോൾ ഈ ബ്രൂഡ് നമുക്ക് നോക്കാൻ പറയാൻ സാധിക്കുക ഇതാ ഇതിനകത്ത് തന്നെ ഇതാ രോഗലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നു ഇതാ ഇവിടെ ഇതിനകത്തെല്ലാം ബ്രൂഡ് തേനീച്ച ചത്തിരിക്കുന്നതായിട്ട് കാണാം തേനീച്ച ലാർവകൾ അത് ഈ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് രോഗമുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിനകത്തെല്ലാം ഒരു കുറച്ച് പുഴുകൾ ചത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ഇതെന്തായാലും ഒഴിയേണ്ട നല്ല ബ്രൂഡുണ്ട് അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ക്യൂനെ ഒന്ന് കണ്ടുപിടിക്കാം എന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ കുറച്ച് തേനീച്ചകളാണ് ഇതിലുള്ളത് ഞാൻ അടുത്ത കോമ്പ് ഒന്ന് നോക്കട്ടെ അതിൻ്റെ കണ്ടീഷൻ ഇതും നല്ല ഒരു പുതിയ കോമ്പ് അത് കെട്ടിയതാണ് കെട്ടിയിട്ട് അസുഖം വന്നതാണ് ഇതും ബ്രൂഡ് കോമ്പാണ് ഇതും കളയേണ്ട കാര്യമില്ല ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഫ്രെയിം ഒന്ന് നോക്കാം ലാസ്റ്റ് ഫ്രെയിം നല്ല കറുത്തിട്ടുണ്ട് ഇതിനകത്തൊന്നും ബ്രൂഡ് അങ്ങനെയൊന്നുമില്ല ഇത് സൈഡിൽ കിടക്കുന്നതാണ് അപ്പോൾ ഇതിൽ രണ്ട് കോമ്പുകൾ ഒഴിയേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ ഈച്ച ഇല്ലാത്തതുകൊണ്ട് ഈച്ച രണ്ട് ഈ കോമ്പുകൾ ഒഴിയുമ്പോഴത്തേക്കും ഈ ഈച്ച ഒതുങ്ങി വരുന്നതാണ് അപ്പോൾ ഇനി ഞാൻ ചെയ്യാനുള്ളത് ഈ കോമ്പിൽ എടുത്തപ്പോൾ തന്നെ ഈച്ചകൾ ചട്ടക്കൂട്ടിലിറങ്ങി ഇതൊക്കെ രോഗമുള്ള ഒരു കൂട്ടിൻ്റെ ലക്ഷണങ്ങളാണ് ഈച്ച കോമ്പിൽ ഒതുങ്ങി ഇരിക്കുകയില്ല അതിങ്ങനെ അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ അങ്ങ് മാറി കണ്ടതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങി കൂടുന്ന ടെൻഡൻസി കാണിക്കും കോമ്പിൽ അങ്ങനെ ഇരിക്കില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചട്ടക്കൂട്ടിലോട്ടൊക്കെ ഇറങ്ങുന്നതായിരിക്കും ഞാൻ ഇതിൻ്റെ ക്യൂനാണ് നോക്കുന്നത് ക്യൂനിനെ ഇതുവരെ കണ്ടു കിട്ടിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യൂനിനല്ല അസുഖം അതിൻ്റെ ബ്രൂഡിനാണ് അസുഖം വരുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ അടിയിൽ ഫ്ലോർ ബോർഡെല്ലാം ക്ലീൻ ചെയ്യാൻ സമയമായിട്ടുണ്ട് ഫ്രെയിമിൽ കാണില്ലെങ്കിൽ ഇതുപോലെയുള്ള ചട്ടക്കൂടിലെല്ലാം നമ്മൾ ക്യൂനെ നോക്കേണ്ടതാണ് ചട്ടക്കൂടും ഇതിൽ ഞാൻ നോക്കി ഫ്ലോർ ബോർഡ് കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് ക്യൂനുണ്ടെങ്കിൽ കാണാൻ സാധിക്കുള്ളൂ ഇതിപ്പം മഴയാണ് മഴ ആയതുകൊണ്ട് ഈർപ്പമുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഈ വാക്സ് മോത്തും ഇങ്ങനെയുള്ള ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ ക്യൂന് അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം വളരെ ചെറുതായിട്ടുണ്ട് ഇതിന് വളരെ ക്ഷീണാവസ്ഥയിലുള്ള ഒരു ക്യൂനാണ് അപ്പോൾ ഈ ക്യൂന് എന്തായാലും ഇതിന് വേണ്ട അപ്പോൾ ഞാൻ ഇതിനെ എന്തായാലും കൊന്ന് പുതുക്കാമെന്നും വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു പിതുക്ക് കൊടുത്തതിന് ശേഷം ഇതിനെ തിരിച്ച് ഈ തേനീച്ചക്കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ അതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിന് ക്യൂനില്ല എന്നുള്ള കാര്യം ഇതിനെ കൊന്നിട്ട് ദൂരെയൊന്നും അറിയേണ്ട അതിൻ്റെ കൂട്ടിനകത്ത് തന്നെ വെച്ച് കൊടുക്കണം
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ബ്രൂഡ് നല്ല ബ്രൂഡുണ്ട്, ആ രണ്ട് ബ്രൂഡും ഞാൻ ഇട്ട് കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ട് മോശപ്പെട്ട ഫ്രെയിമുണ്ട്, കോമ്പുകളുണ്ട്, അത് രണ്ടും റിമൂവ് ചെയ്യാം. ഇതിനകത്തുള്ള പഴയ കോമ്പെല്ലാം ഞാനപ്പോൾ നാല് ഫ്രെയിം ഉണ്ടായിരുന്ന ആ കോമ്പിനെ രണ്ട് ഫ്രെയിമായിട്ട് ഒതുക്കി ക്യൂനെയും കൊന്ന് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫീഡ് ഒഴിച്ചു കൊടുക്കും. ഇത് ഇപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ക്യൂൻസെല്ലാം അവർ പുതിയതായിട്ട് കെട്ടാൻ തുടങ്ങും. എന്നാലും അവർ കെട്ടുന്നതിനേക്കാൾ ഞാൻ നാളെ എനിക്ക് വേറെ ക്യൂൻസെല്ല് 8 ദിവസമാവുന്ന ക്യൂൻസെല്ല് കിട്ടും. അപ്പോൾ നാളെ ഞാൻ ഇതിന് പുതിയ ക്യൂൻസെല്ല് വെച്ച് കൊടുക്കും. അപ്പോഴത്തേക്ക് അത് 100% സക്സസ് ആവുകയും ചെയ്യും. കുറച്ച് ഫീഡ് ആണ് ഞാൻ കൊടുക്കുന്നത് അതിന്. അപ്പോൾ നാളെ പുതിയ ക്യൂൻസെല്ല് കൊടുക്കുമ്പോൾ അത് നാളെ 8 ദിവസമാവുന്ന ക്യൂൻസെല്ല് ഞാൻ നാളെ കൊടുക്കും. മറ്റന്നാൾ പുതിയ റാണി വിരിഞ്ഞിറങ്ങി അത് പുതിയ ഇതായിട്ട് എഗ് ലൈനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വരുന്നതായിരിക്കും ഈ കൂട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലുള്ള ചെറിയ ചെറിയ വലിയ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.